ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ കയ്യിലുള്ളൊരു ഗപ്പി വെറൈറ്റി ആണ് കേട്ടോ. അപ്പോൾ കോബ്ര ബ്ലൂ ടെയിൽ എന്നാണ് ഈ വെറൈറ്റിയുടെ പേര്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഗപ്പി വെറൈറ്റിയാണ്. ഇത് മാത്രമല്ല നല്ല ആക്റ്റീവാണ് ഈ ഗപ്പികൾ. കോബ്ര ഗപ്പികൾ എന്ന് പറയുമ്പോഴത്തേക്കും അറിയാമല്ലോ, പ്രധാനമായിട്ടും വാലിന് നല്ല ലെങ്ത്ത് കൂടുതലായിരിക്കും, അതുപോലെ തന്നെ ബോഡിയിൽ നല്ല സ്പോട്ടോട് കൂടിയ മെറ്റാലിക് ഷെയ്ഡായിരിക്കും. അപ്പോൾ ഈ വാലിന് ലെങ്ത്ത് കൂടുതലായതുകൊണ്ട് തന്നെ ഇവർ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും, ഭയങ്കര വെട്ടിത്തിരിയാനും അതുപോലെ തന്നെ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണെന്ന് വേണ്ടി നമുക്ക് പറയാം. ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇമ്മ്യൂണിറ്റി പവറുള്ള ഗപ്പി വെറൈറ്റിയാണ്. അതായത് പെട്ടെന്നുള്ള ക്ലൈമാറ്റിക് ചേഞ്ച് അതുപോലെ തന്നെ വാട്ടർ കണ്ടീഷൻ ഒന്നും ഇവരെ അത്ര പെട്ടെന്നൊന്നും ബാധിക്കില്ല. ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇവർ ഹൈപ്പർ ആക്റ്റീവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, നമ്മളടുത്തേക്ക് പോകുമ്പോൾ തന്നെ ഇങ്ങനെ നല്ല രീതിയിൽ വാലിട്ട് ഇങ്ങനെ വെട്ടി റിവ് ഫ്രണ്ടും ബാക്കൊക്കെ ആയിട്ട് നല്ല രീതിയിലാണ് ഇവർ വെട്ടിത്തിരിയുന്നത്. അപ്പോൾ ഈ ഒരു കഴിവുള്ളത് കൊണ്ട് തന്നെ ഇവർ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 മാസം മുമ്പ് എടുത്ത 2 ട്രയോസാണ് എനിക്ക് ആകെ കിട്ടിയത്, 3 കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അതിനർത്ഥം കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമുക്ക് കുഞ്ഞുങ്ങളെയൊന്നും അങ്ങനെ കിട്ടാറില്ല. വയറൊക്കെ വീർക്കാറുണ്ട്, അതുപോലെ തന്നെ പ്രസവം കഴിയാറുണ്ട്. പക്ഷേ വന്ന് നോക്കാൻ നേരത്തെ ഒറ്റ കുഞ്ഞുങ്ങൾ പോലും ഉണ്ടാവാറില്ല. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്, ഇതിൻ്റെ ഫീമെയിൽ മെയിലിനെ അപേക്ഷിച്ച് നല്ല രീതിയിൽ സൈസ് വെക്കുന്ന ഒരു വെറൈറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ കഴിക്കാൻ ഇവർക്ക് യാതൊരുവിധ മടിയില്ല. പ്രധാനമായിട്ടും മെയിലിനെ അപേക്ഷിച്ച് ഫീമെയിലാണ് കുഞ്ഞുങ്ങളെ കൂടുതൽ കഴിക്കാറുള്ളത്. അപ്പോൾ പ്രസവിച്ച് വീണ ഉടനെ തന്നെ ഇവർ പെട്ടെന്ന് കയറി അറ്റാക്ക് ചെയ്ത് കുഞ്ഞുങ്ങളെ കഴിക്കുന്നതാണ്. ഇനി ഗപ്പികളെ ഞാനൊരു ഗ്ലാസ്സിലിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ഈ ഗപ്പികളുടെ സൈഡ് വ്യൂ. അപ്പോൾ ടോപ്പ് വ്യൂ പോലെ തന്നെ സൈഡ് വ്യൂവും വളരെ മനോഹരമാണ്. മെറ്റാലിക് ഷെയ്ഡൊക്കെ നല്ല രീതിയിൽ എടുത്തറിയുന്നുണ്ട്. മാത്രമല്ല ടെയിലിൻ്റെ ലെങ്ത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഒരു ഹാഫ് മൂൺ ഷേപ്പിൽ നല്ല ലെങ്ത്തായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും മീൻ നല്ല ഹൈപ്പർ ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. ഇതാണ് ഇവരുടെ മെയിൻ പ്രശ്നം. അതൊരു ഗുണമാണ്, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ തിന്നുന്നതും ഒരു പ്രശ്നമാണ്. ഹൈപ്പർ ആക്റ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റേ പർപ്പിൾ മൊസൈക്ക് അതുപോലെ തന്നെ വൈറ്റ് ടക്സിഡോ പ്ലാറ്റിനം റെഡ് ഒക്കെ ഗപ്പികളെ നമുക്കറിയാമല്ലോ. നമ്മൾ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ മേളിൽ തന്നെ നിൽക്കുകയും ഒരുവിധം ആവറേജ് മൂവ്മെൻ്റ് ഒക്കെയാണ്. പക്ഷേ ഇതൊന്നും അങ്ങനെയല്ല. നമ്മൾ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെട്ടിത്തിരിഞ്ഞ് ഹൈഡ് ചെയ്യാനും അതൊരു ഭയങ്കര സ്പീഡാണ് ഈ ഗപ്പികൾ. എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗപ്പികളിൽ ഒരു വെറൈറ്റിയാണിത്. കാരണം ഇവരുടെ ഭംഗി തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ നല്ല രീതിയിൽ ടെയിൽ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഷെയ്ഡും അതിൻ്റെ സ്പോട്ടും എല്ലാം തന്നെ വളരെ മനോഹരമാണ് ഗപ്പികൾ. ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരാം. നമ്മുടെ പ്രധാന പ്രശ്നം കുഞ്ഞുങ്ങളെ തിന്നാന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫീമെയിലിനെ ഞാനൊരു 2-3 ആഴ്ച മുമ്പ് ഒരു ഫീമെയിലിനെ ഒരു ജുവനൈലിനെയും കൂടി ഒരു പ്ലാന്റ് ടാങ്കിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ള ഇപ്പോൾ ഇത് പ്രസവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ഫീമെയിൽസ് വന്ന് തിന്നാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ഒരു ഫീമെയിലിനെ മാത്രമായിട്ട് ഞാൻ മാറ്റിവെക്കുന്നത്. പക്ഷേ ഇതിലിട്ടിട്ടും വലിയ ഗുണമൊന്നും കാണുന്നില്ല. ഇത്രയും വാട്ടർ പ്ലാന്റ്സ് ഇട്ടിട്ടും നമുക്ക് വലിയ റിസൾട്ടൊന്നും കിട്ടുന്നില്ല. കുഞ്ഞുങ്ങളെ തിന്നിട്ടുണ്ട്. കാരണം ഞാൻ ഇട്ടപ്പോൾ ഈ ഗപ്പി പ്രഗ്നൻ്റ് ആയിരുന്നു, വയറ് നല്ലപോലെ വീർത്തിരിപ്പുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും ഇത് ഫാറ്റാണിത്, പ്രസവിക്കാറായതല്ല ഇത്. കുറേ നാളെ മാത്രമല്ല ഇത് ഓവർ സൈസ്ഡും ആയിട്ടുണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഫീഡ് ഒരുപാട് കിട്ടി, ഇത് ഒന്നും കൂടി ഓവർ സൈസ്ഡായി. അപ്പോൾ ഇനി ഇതിനെ ബ്രീഡിങ്ങിന് ഇടണോണ്ട് കാര്യമില്ല. കാരണം ഫാറ്റ് കയറിയത് കാരണം ഇപ്പോൾ ഈ കാണുന്നത് ചിലപ്പോൾ കുഞ്ഞുങ്ങളല്ലായിരിക്കാം, ഫാറ്റായിരിക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇതിനെ ബ്രീഡിങ്ങിന് ഇടുന്നതുകൊണ്ട് അതേപോലെ പ്രസവിക്കാൻ വേണ്ടി ഇടുന്നതുകൊണ്ട് വലിയ കാര്യം ഉണ്ടാകുന്ന തോന്നുന്നില്ല. അപ്പം നമ്മളിതിനെ മാറ്റാൻ പോവുകയാണ്. പകരം വേറെ ഒരു മീഡിയം സൈസുള്ള ഗപ്പികളെ, പ്രഗ്നൻ്റ് ആയ ഗപ്പികളെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വേറൊരു ടാങ്കിലേക്ക് സെറ്റപ്പ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ കയ്യിലുള്ള ബാലൻസ് 3 ഫീമെയിലിൽ നിന്നും അത്യാവശ്യം നല്ലൊരു മീഡിയം സൈസുള്ളൊരു ഫീമെയിലിനെ, പ്രസവിക്കാറായ ഫീമെയിലിനെ നമ്മൾ പിടിച്ചിട്ട് ഇതുപോലെ മറ്റൊരു പ്ലാന്റ് ടാങ്കിലേക്ക് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ആകെ ഒരു മീനെ മാത്രമേ ഇടുന്നുള്ളൂ. 2-3 മീൻ ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫീമെയിൽ, ഒരു മീൻ പ്രസവിക്കുന്ന ഫീമെയിലിനെ മറ്റു മീനുകൾ കഴിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് നമ്മൾ മുമ്പ് വേറൊരു മീൻ, അതായത് മോസ്കോ വയലറ്റിൻ്റെ ഫീമെയിലിനെ ക്രോസ് ബ്രീഡിങ്ങിന്, അതായത് ആൽബിനോ സ്നോ വൈറ്റ് ആയിട്ട് ക്രോസ് ബ്രീഡ് ചെയ്യാനിട്ടിരുന്നൊരു ടാങ്കാണ്. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടിയൊരു ടാങ്കാണിത്. ഇതിൻ്റെ അകത്ത് ഫോക്സ് ടെയിലും അതുപോലെ തന്നെ കബോമയും കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുന്നൊരു വാട്ടർ ടാങ്കാണ്. ഒരു മീൻ കഷ്ടി നമുക്ക് ഇതിൻ്റെ അകത്ത് ഇടാൻ പറ്റും ഒരു ഫീമെയിലിനെ. അപ്പോൾ കുഞ്ഞുങ്ങൾ ഇതിൻ്റെ അകത്തുനിന്ന് തിന്നൽ മീനുകൾക്ക് നടക്കില്ല. അപ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയ ടാങ്കാണിത്. ഓൾറെഡി ഈ ഫീമെയിൽ പ്രസവിച്ച് നമുക്ക് ഏകദേശം 10-20 കുഞ്ഞുങ്ങളെ കിട്ടിയതാണ്. അപ്പോൾ ഇനി ഇവരുടെ അടുത്ത് മാറ്റാം. കഴിഞ്ഞ ആഴ്ച ഈ ഫീമെയിൽ പ്രസവിച്ച വീഡിയോ ആണിത്. ഇതിൽ നോക്കിയാൽ കാണാൻ പറ്റും നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇടയ്ക്ക് ഇറങ്ങിക്കൊണ്ട് പിന്നെ പാരൻസിനൊന്നും ഇതിനെ കഴിക്കാൻ പറ്റിയിട്ടില്ല. 10-21 കുഞ്ഞുങ്ങളോളം നമുക്ക് കറക്റ്റായിട്ട് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഫീമെയിലിനെ നമ്മൾ വേറൊരു ടാങ്കിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്രോസ് ബ്രീഡിങ്ങിൻ്റെ ഒരു സീരീസ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ലോങ് വീഡിയോ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ മോസ്കോ വലറ്റിൻ്റെ ഫീമെയിലിനെ മറ്റൊരു ടാങ്കിലേക്ക് മാറ്റണം. 2 കുഞ്ഞുങ്ങളും കൂടി അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ മൊത്തം 23 കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓൾറെഡി 21 കുഞ്ഞുങ്ങളെ നേരത്തെ കിട്ടിയതാണ്, 2 കുഞ്ഞുങ്ങളും കൂടി എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്, ആ ടാങ്കിനുള്ളിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിനെ ഈ വേറൊരു ടാങ്കിലേക്ക് പിടിച്ച് മാറ്റിയിട്ടുണ്ട്. കുറച്ച് വാട്ടർ പ്ലാന്റ്സും കൂടി ഇട്ട് കൊടുക്കാം.
ഇനി നമ്മുടെ ഫീമെയിലിന്, അതായത് കോബ്ര ബ്ലൂ ടെയിലിൻ്റെ ഒരു ഫീമെയിലിനെ, കുഞ്ഞുങ്ങളെ തിന്നുന്ന ഫീമെയിലിനെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് റിലീസ് ചെയ്യാം. നിങ്ങൾക്ക് തോന്നും ബ്രീഡിംഗ് കേജ് വെച്ച് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ, ഇത്രയും പണി ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ മാക്സിമം ബ്രീഡിംഗ് കേജൊക്കെ ഒഴിവാക്കാറാണ് ചെയ്യാറുള്ളത്. കാരണം വലിയ ടാങ്കിൽ കിടക്കുന്ന മീനുകളൊക്കെ പെട്ടെന്ന് ബ്രീഡിംഗ് കേജിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും സ്ട്രെസ്സ് കാരണം പകുതി മീനുകളും ചത്തുപോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസാണ് എനിക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഞാൻ ബ്രീഡിംഗ് കേജ് ഒഴിവാക്കാറാണ് ചെയ്യാറുള്ളത്. ഇനി നമ്മൾ ഒരു ഫീമെയിലും കൂടി എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആദ്യത്തെ ടാങ്കിലേക്കാണ്, ആദ്യത്തെ പ്ലാന്റ് ടാങ്കിലേക്കാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മൊത്തം നമ്മൾ രണ്ട് ഫീമെയിലാണ് ഇപ്പോൾ പ്രസവിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഏകദേശം ഒന്ന് രണ്ടാഴ്ച കൊണ്ട് തന്നെ ഇതിൻ്റെ റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതെല്ലാം ഇതിൻ്റെ അപ്ഡേറ്റ്സ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി ഇവർക്ക് ഫീഡ് കൊടുക്കാൻ നേരത്തും ശ്രദ്ധിക്കണം. കാരണം ഓവർ ഫീഡായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മീനുകൾ ഓവർ സൈസ് ആയി പോകും, ഫാറ്റ് സ്റ്റോർ ചെയ്യും ബോഡിയിൽ, അപ്പോൾ കുഞ്ഞുങ്ങളെയും കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫീഡ് പ്രധാനമായിട്ടും മൊയിനെ ഒഴിവാക്കി ഫ്ലേക്സ് മാത്രമാണ് ഇനി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലൊരു കവർ ഉപയോഗിച്ച് ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അപ്ഡേറ്റ്സൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.